നമസ്കാരം. ഞാൻ ഇന്നലെ ഓൾറെഡി റംസിഡൻ സൂയിസൈഡ് അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആക്ച്വലി റംസിയുടെ കൊലപാതകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാം പ്രാവശ്യം ഇപ്പം ഞാൻ ഇത് ഇടാനുള്ള എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആക്ച്വലി ഇതിന് ഇടണ്ടാന്ന് വിചാരിച്ചൊരു സംഭവമാണ്, പക്ഷേ ഇത് ഇട്ടതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, ലൈക്ക് ആരാണ് റംസി, എന്താണ് റംസി, എന്തിനാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്, എന്താണ് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആക്ച്വലി ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നത്, എന്താണ് ശരിക്കും ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരിലേക്കൊന്നും ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റംസിക്ക് എന്താണ് പറ്റി, എന്താണ് റംസിയുടെ ഈ സൂയിസൈഡിനുള്ള കാരണം എന്നൊന്നും ഒരുപാട് ആൾക്കാരിലേക്കൊന്നും എത്തിയിട്ടില്ല. അത് എത്താത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടോ ചാനലുകാരും അതേപോലെ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് വലിയ ചർച്ചാ വിഷയമാക്കിയിട്ട് വലിയ രീതിയിൽ സെൻസേഷനാക്കി കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ സൂര്യൻ്റെ ഇൻസിഡൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യൻ മറ്റേ പാമ്പ് കൊതിച്ചിട്ട് ആ ഒരു അവരുടെ ഭാര്യനെ കൊന്ന ഒരു ഇൻസിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും, കേരളത്തിലുള്ള മുഴുവൻ സമൂഹവും ആ ഒരു വലിയൊരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് വർത്തമാനം പറഞ്ഞു, കുറേ ചാനലുകാർ ചർച്ചകൾ നടത്തി, ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, കേരളത്തിലെ നല്ല ദുബായിലുള്ള മലയാളീസ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ എല്ലാ മലയാളികളിലേക്കും ആ ഒരു മാറ്റർ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പാവം പിടിച്ച ഒരു റംസി എന്ന് പറഞ്ഞൊരു പാവം പെൺകൊച്ചിൻ്റെ കാര്യം, ആ കുട്ടി മാനസികമായിട്ട് വിഷമിച്ച്, അതായത് അതിനെ സൂയിസൈഡ്, അതായത് ആത്മഹത്യ പ്രേരണ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു കൊലപാതകം തന്നെയാണ്. കാരണം ഈ ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളും, ഹാരിസ് എന്ന് പറഞ്ഞ ആളുടെ അമ്മ, അമ്മ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മാതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കുറേ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തള്ളേനെ നമുക്ക് തള്ളാന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു തള്ളയും ഇവരുടെ ഒരു ഫാമിലി, ഹാരിസും ഹാരിസിൻ്റെ ഫാമിലിയൊക്കെ കാരണം ആ ഒരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിച്ചത് കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അതൊരു തരത്തിലുള്ളൊരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടോ മാധ്യമങ്ങളിലൊന്നും ഇതൊരു ചർച്ചാ വിഷയമാവുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവർക്ക് കിട്ടേണ്ട ഒരു നീതി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുക തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടണം. ഞാനൊരാൾ ഇവിടെ ഇരുന്ന് പ്രതികരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഇവിടെ നീതി കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ആൾക്കാർ, അതായത് എന്നെ പോലത്തെ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും വേറെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പോലത്തെ ആൾക്കാർ, നിങ്ങളീ കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പല ആൾക്കാരെ കൊണ്ട് ഇതിനെക്കുറിച്ച് വർത്തമാനം പറയിപ്പിക്കണം. ഇതിലെ കേരളത്തിൽ അറിയാത്ത ആൾക്കാരെ കൊണ്ട് ഒക്കെ ഇതിനെക്കുറിച്ച് വർത്തമാനം പറയിപ്പിക്കണം. കാരണം ഇതിപ്പോഴും അറിയാത്ത ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടോ ഇത് അത്ര വലിയ സെൻസേഷനായൊരു സംഭവമില്ല. ഞാൻ ഇത് കണ്ടോർത്തോളം ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കറങ്ങി നടക്കേണ്ടത് നല്ലതാണ്. ടി വി തുറന്നാൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യം, അതായത് വലിയ രീതിയിലൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ആക്ച്വലി നടക്കുന്നത്? പല തരത്തിലുള്ള ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, പല തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു, പീഡനങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ എന്ത് തേങ്ങയത്തെ എന്താണ് ഇതിനൊക്കെ ന്യായീകരണം കൊടുക്കാനുള്ള? ഇതിൽ ഇവർക്കൊക്കെ നീതി കിട്ടുന്നുണ്ടോ? അതേപോലെ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ വളരെ സംശയമാണ്. പിന്നെ ഒരു നടിയുടെ സംഭവം പോലെ, ഒരു സീരിയൽ നടിയുടെ സംഭവം, എന്തോ ഇൻവോൾവ്മെൻറ്റോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ട് ഈ റംസിയുടെ ഇഷ്യൂവിൽ. അപ്പോൾ അവരെന്താണ് വല്ല സീരിയൽ നടി ആയതുകൊണ്ടാണോ ഈ പറഞ്ഞ ചാനലുകാരും കാര്യങ്ങളൊന്നും അത് വലിയ ഡിസ്കഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡിബേറ്റ് ആയിട്ടോ കാര്യങ്ങളൊന്നും നടത്തിയിട്ട് അതിനെന്താ ഈ ഒരു സംഭവത്തിന് എന്താ വഷളാക്കാത്തത്? ആ ഒരു സീരിയൽ നടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ആക്ച്വലി? വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി? എന്തുകൊണ്ട് ചാനലുകാരും ഇതൊരു അത്ര വലിയൊരു ഇൻസിഡൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ടാണ്? ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ആരെ ഭയന്നിട്ടാണ്? അതെനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു ഇൻസിഡൻറ്റ് നടക്കുന്നത്, ആംബുലൻസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പീഡന ശ്രമമോ പീഡനം എന്തൊക്കെയോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു എന്താണ് ഒരു പെൺകുട്ടിക്ക്, അതായത് കൊറോണ ബാധിതയായ ഒരു സ്ത്രീനെയാണ് ജീവനക്കാരൻ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതോ പീഡിപ്പിച്ചതോ ഒക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കൊറോണ ബാധിതയായ ഒരു സ്ത്രീയാണ്. അപ്പം ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സമയത്ത് ആ ഒരു സ്ത്രീയെ കയറി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ അയാളുടെ ഒരു ഹെൽത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് കൊറോണ പടരുന്നുള്ളൊരു കാര്യം പോലും അയാൾ ആ ഒരു കാര്യത്തെ പോലും ഭയക്കാതെ അയാളുടെ ഒരു കാമപ്രാന്ത് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത്, അപ്പോൾ ആ ഒരു കാമപ്രാന്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും പീഡനങ്ങളും മരണങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2020 നടക്കുന്ന നടപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു കൊല്ലം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെയാണ് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക?
രണ്ട് കാര്യങ്ങൾ, ആംബുലൻസിന്റെ സംഭവമാണെന്നുണ്ടെങ്കിലും റംസിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും രണ്ടും ഒരേ കാറ്റഗറിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടേക്കാണ് നിന്റെ പോക്ക്. അപ്പൊ എന്നെ പോലത്തെ ആൾക്കാർ മാത്രം ഇവിടെ ഇരുന്നിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ മതിയാവും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം തന്നെയായിരിക്കും ഞാനിവിടെ ഇരുന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരാൾ പറയുന്നത് മാത്രമായിരിക്കും ഇവിടെ ആൾക്കാർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പക്ഷെ നിങ്ങളെ പോലത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളും പ്രതികരിക്കണം. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴിയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ നിങ്ങൾ പ്രതികരിക്കണം. ആൾക്കാരിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ എത്തിക്കണം. അല്ലാതെ നിങ്ങൾ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഈ ഒരു വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പല ആൾക്കാരായിട്ടും നിങ്ങൾ സംസാരിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം. നമ്മുടെ നാട്ടിൽ സെലിബ്രിറ്റീസിനും പൊളിറ്റീഷ്യൻസിനും വലിയ വലിയ ആൾക്കാർക്ക് മാത്രമല്ല അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഇവിടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് മനസ്സിലാക്കുക. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.